പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എർത്ത്വം, മണ്ണിരയുടെയും സ്നെയിൽ ഒച്ചിൻ്റെയും ചലന രീതികളെ കുറിച്ച് പഠിച്ചു. നമ്മൾ പഠിക്കാൻ പോകുന്നത് കോക്ക്രോച്ചിൻ്റെ ചലന രീതികളെ കുറിച്ചാണ്. കോക്ക്രോച്ച് എന്ന് പറഞ്ഞാൽ കൂറ. കൂറ കണ്ടിട്ടുണ്ടാവും എല്ലാവരും. കോക്ക്രോച്ചുകൾ നടക്കുകയും മരത്തിൽ കയറുകയും വായുവിൽ പറക്കുകയും ചെയ്യുന്നു. അവക്ക് മൂന്ന് ജോഡി കാലുകളുണ്ട്. ദേ ഹാവ് ത്രീ പെയേഴ്സ് ഓഫ് ലെഗ്. ദീസ് ഹെൽപ്പ് ഇൻ വാക്കിംഗ്. ഇത് നടക്കാൻ, ഈ മൂന്ന് ജോഡി കാലുകൾ നടക്കാൻ സഹായിക്കുന്നു. ശരീരത്തിൻ്റെ പുറം അസ്ഥികൂടം കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു. ദ ബോഡി ഈസ് കവേർഡ് വിത്ത് എ ഹാർഡ് ഔട്ടർ സ്കെലിട്ടൺ. നല്ല ഉറപ്പുള്ള അസ്ഥികൂടം കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു. കോക്ക്രോച്ചിൻ്റെ പുറം അസ്ഥികൂടം വ്യത്യസ്ത യൂണിറ്റുകൾ ചേർന്നതാണ്. ദിസ് ഔട്ടർ സ്കെലിട്ടൺ ഈസ് മെയ്ഡ് ഓഫ് നമ്പേഴ്സ് ഓഫ് പ്ലേറ്റ്സ് ജോയിൻഡ് ടുഗദർ ആൻഡ് ദാറ്റ് പെർമിറ്റ്സ് മൂവ്മെൻറ്റ്. ഇത് ഇവകളുടെ ചലനത്തെ സാധ്യമാക്കുന്നു. ദർ ആർ ടു പെയേഴ്സ് ഓഫ് വിങ്സ് അറ്റാച്ച്ഡ് ടു ദ ബോഡി ബിഹൈൻഡ് ഹെഡ്. തലയ്ക്ക് പിന്നിലായി അവയുടെ ബ്രസ്റ്റിൽ രണ്ട് ജോഡി ചിറകുകൾ ഘടിപ്പിച്ചിരിക്കുന്നു. കോക്ക്രോച്ചിന് വ്യത്യസ്ത തരം മസിലുകളുണ്ട്. ദ ബോഡി മസിൽസ് മൂവ് ദ വിങ്സ് വെൻ ദ കോക്ക്രോച്ച് ഫ്ലൈസ്. അതിൻ്റെ ബ്രസ്റ്റ് മസിൽ ചിറകുകളെ നീക്കുകയും അത് പറക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ബേഡ്സിൻ്റെ മൂവ്മെൻറ്റ്സിനെ കുറിച്ചാണ്, ബേഡ്സിൻ്റെ ചലന രീതികളെ കുറിച്ചാണ്. ബേഡ്സ് ഫ്ലൈ ഇൻ ദ എയർ ആൻഡ് വാക്ക് ഓൺ ദ ഗ്രൗണ്ട്. പക്ഷികൾ വായുവിൽ പറക്കുകയും നിലത്ത് നടക്കുകയും ചെയ്യുന്നു. എന്നാൽ താറാവ്, അരയണ്ണം തുടങ്ങിയ ചില പക്ഷികൾ വെള്ളത്തിൽ നീന്തുകയും ചെയ്യുന്നു. പക്ഷികൾക്ക് പറക്കാൻ കഴിയും. ദ ബേഡ്സ് ക്യാൻ ഫ്ലൈ ബിക്കോസ് ദർ ബോഡീസ് ആർ വെൽ സ്യൂട്ടഡ് ഫോർ ഫ്ലൈയിങ്. പക്ഷികൾക്ക് പറക്കാൻ കഴിയും. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ശരീരം പറക്കാൻ അനുയോജ്യമായതാണ്. അവയുടെ അസ്ഥികൾ പൊള്ളയും ഹോളോ ആൻഡ് ലൈറ്റ് ഇളം നിറമുള്ളതാണ്. ദ ബോൺസ് ഓഫ് ദ ഹൈലിംസ് ആർ ടിപ്പിക്കൽ ഫോർ വാക്കിംഗ് ആൻഡ് പെർച്ചിങ്. പിന്നിലുള്ള കാലുകളുടെ എല്ലുകൾ നടത്തത്തിനും ഉയർന്ന സ്ഥലത്ത് അവക്ക് ഇരിക്കാനും സഹായിക്കുന്നു. ബോണി പാർട്സ് ഓഫ് ഫോർ ലിംസ് ആർ മോഡിഫൈഡ് ആസ് വിങ്സ്. പക്ഷികൾക്ക് രണ്ട് കാലുകളുള്ളല്ലേ, കൈയില്ല. കൈയിൻ്റെ ഭാഗം രണ്ട് ചിറകുകളായി അതിനെ പരിഗണിക്കുന്നു. രണ്ട് ചിറകായിട്ടാണ് അതിനെ പരിഗണിക്കുന്നത്. പക്ഷികളുടെ തോളിലെ എല്ലുകൾ സ്ട്രോങ് ആണ്. ദ ഷോൾഡർ ബോൺസ് ആർ സ്ട്രോങ്. ബ്രസ്റ്റ് ബോൺ മസിൽ ഉപയോഗിച്ച് ചിറകുകളെ താഴേക്കും മുകളിലേക്കും മൂവ് ചെയ്യാൻ സഹായിക്കുന്നു. ഇങ്ങനെയാണ് ബേഡ്സിൻ്റെ, പക്ഷികളുടെ ഗെയ്റ്റ് ചലന രീതി എന്ന് പറയുന്നത്. ഇനി ഫിഷിൻ്റെ ചലന രീതി എങ്ങനെയാണെന്ന് നോക്കാം, ഒരു പരീക്ഷണം ചെയ്ത് നോക്കാം. ഒരു പേപ്പർ ബോട്ട് നിർമ്മിക്കുക. ഒരു കൂർത്ത ഭാഗം മുന്നോട്ടാക്കി വെള്ളത്തിലിടുക. അത് വെള്ളത്തിൽ വളരെ ഈസിയായി സഞ്ചരിക്കുന്നു, മൂവ് ചെയ്യുന്നു ബോട്ട്. ഇനി ബോട്ട് സൈഡിൽ നിന്ന് തള്ളി നോക്കിയാലോ, സൈഡിലേക്ക് തള്ളി നോക്കിയാലോ ചലിക്കാൻ കഴിയുന്നുണ്ടോ? കഴിയൂല. ആ ഭാഗത്തേക്ക് ചലിക്കാൻ കഴിയൂല. മുന്നിലോട്ടും മാത്രമേ ചലിക്കാൻ കഴിയുള്ളൂ. ഒരു ബോട്ടിൻ്റെ ആകൃതി എന്ന് പറയുന്നത്, ദ ഷേപ്പ് ഓഫ് എ ബോട്ട് ഈസ് സം വാട്ട് ലൈക്ക് എ ഫിഷ്. ചിത്രത്തിൽ കണ്ടില്ലേ, ഒരു ബോട്ടിൻ്റെ രീതി എന്ന് പറയുന്നത് ആകൃതി, ബോട്ടിൻ്റെ ആകൃതി എന്ന് പറയുന്നത് മത്സ്യത്തിൻ്റെ ആകൃതി പോലെയാണ്. ദ ഹെഡ് ആൻഡ് ടെയിൽ ഓഫ് ദ ഫിഷ് ആർ സ്മാളർ ദാൻ ദ മിഡിൽ പോർഷൻ ഓഫ് ദ ബോഡി. ദ ബോഡി ടാപ്പേസ് അറ്റ് ബോത്ത് എൻഡ്സ്. ദിസ് ബോഡി ഷേപ്പ് ഈസ് കോൾഡ് സ്ട്രീം ലൈനഡ്. മത്സ്യത്തിൻ്റെ തലയും വാലും ശരീരത്തിൻ്റെ മധ്യഭാഗത്തേക്കാൾ ചെറുതാണ്. രണ്ട് അറ്റവും കൂർത്തതുമാണ്. ഈ ശരീര ആകൃതിയെ സ്ട്രീം ലൈനഡ് എന്ന് വിളിക്കുന്നു. ഈ ആകൃതി, ദ ഷേപ്പ് ഈസ് സച്ച് ദാറ്റ് വാട്ടർ ക്യാൻ ഫ്ലോ അറൗണ്ട് ഈസിലി ആൻഡ് അലോ ദ ഫിഷ് ടു മൂവ് ഇൻ വാട്ടർ. ഈ ആകൃതി മത്സ്യത്തെ വെള്ളത്തിൽ എളുപ്പത്തിൽ സഞ്ചരിക്കാൻ
സഹായിക്കുന്നു. മത്സ്യത്തിൻ്റെ അസ്ഥികൂടം ശക്തമായ മസിൽസ് കൊണ്ട് കവർ ചെയ്തിരിക്കുന്നു. ദ സ്കെലട്ടൺ ഓഫ് ദ ഫിഷ് ഇസ് കവേർഡ് വിത്ത് സ്ട്രോങ് മസിൽസ്. മത്സ്യങ്ങൾ നീന്തുന്ന സമയത്ത് മത്സ്യത്തിൻ്റെ ശരീരത്തിൻ്റെ മുൻഭാഗം ഒരു വശത്തേക്കും വാൽഭാഗം എതിർവശത്തേക്കും കർവ് ചെയ്യുന്നു, വളയുന്നു. ചിത്രത്തിൽ കാണാം മൂവ്മെൻ്റ് ഇൻ ഫിഷ്. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ മത്സ്യം നീന്തുമ്പോൾ ഒരു കർവ് ഉണ്ടാവുന്നു, ഒരു വളവ് ഉണ്ടാവുന്നു. ശരീരത്തിൻ്റെയും വാലിൻ്റെയും ഈ കർവ് മറ്റേ ഭാഗത്തേക്കും നീക്കുന്നു. രണ്ട് ഭാഗത്തേക്കും ഇതേപോലെ കർവ് ഉണ്ടാവുന്നു. ഇത് മത്സ്യത്തിൻ്റെ ശരീരത്തെ മുന്നിലേക്ക് തള്ളാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ ദിസ് ഈസ് ഹെൽപ്ഡ് ബൈ ദ ഫിൻസ് ഓഫ് ദ ടൈൽ. വാലിൻ്റെ ചിറകുകൾ ഈ മത്സ്യത്തിനെ നീന്താൻ സഹായിക്കുന്നു. മത്സ്യത്തിൻ്റെ ശരീരത്തിന് മറ്റ് ചിറകുകളുമുണ്ട്. ഇത് പ്രധാനമായും ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്താനും ദിശ നിലനിർത്താനും സഹായിക്കുന്നു. ഫിഷ് ആൽസോ ഹാവ് അതർ ഫിൻസ് ഓൺ ദർ ബോഡി വിച്ച് മെയിൻലി ഹെൽപ്പ് ടു കീപ് ദ ബാലൻസ് ഓഫ് ദ ബോഡി ആൻഡ് ടു കീപ് ഡയറക്ഷൻ. മത്സ്യത്തിൻ്റെ മറ്റ് ചിറകുകൾ പ്രധാനമായും ശരീരത്തിനെ ബാലൻസ് ചെയ്യാനും അതിൻ്റെ ദിശ നിലനിർത്താനും സഹായിക്കുന്നു. അപ്പോൾ ഇത്ര അനിമലിനെ കുറിച്ചാണ്, അനിമൽസിൻ്റെ ചലന രീതികളെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. അതായത് ഒന്നാമത് നമ്മൾ പറഞ്ഞു എർത്ത് വേമിനെ കുറിച്ച് ചലന രീതികളെ കുറിച്ച് പറഞ്ഞു, അതിൻ്റെ മസിൽസ് പറഞ്ഞു, അതുപോലെ തന്നെ സ്നെയിലിനെ കുറിച്ച് പറഞ്ഞു, കോക്ക്രോച്ച്, ബേർഡ്സ്, ഫിഷ്, ഇത്രയും ഭാഗങ്ങൾ നമ്മളെ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ പറയുന്നത് ഹൗ ഡു സ്നേക്സ് മൂവ്. ഒരു പാമ്പിൻ്റെ ചലനരീതി എങ്ങനെയാണ് സാധ്യമാകുന്നത്? ചിത്രം ശ്രദ്ധിക്കുക, ഒരു പാമ്പിൻ്റെ മൂവ്മെൻ്റ് എങ്ങനെയാണെന്ന് ആ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. സ്നേക്സ് ഹാവ് എ ലോങ് ബാക്ക് ബോൺ. പാമ്പുകൾക്ക് നീളമുള്ള നട്ടെല്ലുണ്ട്. മാത്രമല്ല അവക്ക് ഹൗ മെനി ദേ തിൻ മസിൽസ്, നേർത്ത മസിൽസുമുണ്ട്. ആ നേർത്ത പേശികൾ പരസ്പരം അകലെയാണെങ്കിലും അവ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. നട്ടെല്ല്, വാരിയെല്ല്, തൊലി ഇവയാണ് പേശികളെ പരസ്പരം ബന്ധിപ്പിക്കുന്നത്. പാമ്പിൻ്റെ നീളമുള്ള ശരീരം നിരവധി ലൂപ്പുകൾ ഉണ്ടാക്കുകയും ഓരോ ലൂപ്പും, അതായത് വളവുകൾ, ഓരോ വളവും ഓരോ പുഷ് ഒരു തള്ളൽ നൽകുകയും ചെയ്യുന്നതിനാൽ പാമ്പ് വളരെ വേഗത്തിൽ മുന്നോട്ട് നീങ്ങുന്നു. ദ സ്നേക്സ് മൂവ്സ് ഫോർവേഡ് വെരി ഫാസ്റ്റ് ആൻഡ് നോട്ട് ഇൻ സ്ട്രൈറ്റ് ലൈൻ. പാമ്പുകൾ വളരെ വേഗത്തിൽ മുന്നോട്ട് നീങ്ങുന്നു, പക്ഷേ ഒരു നേർരേഖയിലല്ല പാമ്പുകൾ സഞ്ചരിക്കുന്നത്, വളഞ്ഞു വളഞ്ഞാണ് പാമ്പുകൾ സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ബോഡി മൂവ്മെൻറ്റ്സ് എന്നുള്ള ചാപ്റ്റർ. അപ്പോൾ ഇന്ന് ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.